മാതൃകാപരമായ പ്രവർത്തനങ്ങൾ മുന്നോട്ടു പോകുന്നു. കേരളത്തിൽ സംഘടനാ രംഗത്തും സാമൂഹ്യ സാംസ്കാരിക രംഗത്തും നൂതനവും മാതൃകായോഗ്യവുമായ പ്രവർത്തന ശൈലിക്ക് തുടക്കം കുറിച്ചത് SNDP യോഗമാണ്. സംഘടനകളുടെ മാതാവ് എന്ന നാമധേയം ഒരു സംഘടനയ്ക്ക് അവകാശപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് SNDP യോഗത്തിനാണ്. സാമുദായികമോ പ്രാദേശികമായ പരിഗണനകളുടെ ഇടമതിലുകൾ തട്ടിക്കളയാൻ പ്രാരംഭത്തിലെ തന്നെ സംഘാടകർക്ക് കഴിഞ്ഞിട്ടുണ്ട്. കുമാരനാശാൻ ജനറൽ സെക്രട്ടറിയായിരിക്കെ നടത്തിയ ആദ്യത്തെ 15 വർഷങ്ങളിൽ അധ്യക്ഷന്മാരായി വന്നവരിൽ 9 പേരും മലബാറുകാരായിരുന്നു എന്നോർക്കുക. യോഗം ഓഫീസിൽ മാഹിയിലെ കെ കുഞ്ഞിരാമനെ ക്ലർക്കായി നിയമിക്കുകയും ചെയ്തു. ബ്രിട്ടീഷുകാരായ ഉദ്യോഗസ്ഥന്മാർക്ക് പുറമേ ദിവാൻമാരായ പി രാജഗോപാലാചാരിയും എം കൃഷ്ണൻ നായരും കേരളവർമ്മ വലിയ കോയിത്തമ്പുരാനും മറ്റും യോഗത്തിൻ്റെ വേദികളെ അലങ്കരിച്ചിട്ടുണ്ട്. വിശ്വമാനവ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവായ ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങൾ, പാശ്ചാത്യ വിദ്യാഭ്യാസം സിദ്ധിച്ച പരിഷ്കൃത ആശയനായന ഡോക്ടർ പൽപു, കാവ്യ സംസ്കാരത്തിലൂടെ വിശ്വ സന്ദർശനം സാധിച്ച മഹാകവി കുമാരനാശാൻ, ഇവരുടെ നേതൃത്വം ഏകമനസ്സോടെ ഏകകാലത്ത് ലഭിച്ചതുകൊണ്ട് ആണ് യോഗത്തിന് ജാതിമത വർഗാതീതമായ മുഖച്ഛായ കൈവന്നത്. സ്വാമി ജീവിച്ചിരിക്കെ തന്നെ ഈഴവ വിചാരം യോഗത്തെ അമർത്തി തുടങ്ങി. ഇത് കണ്ടിട്ടാകണം ഈഴവർ എന്ന പേര് ഒരു ജാതിയെയോ മതത്തെയോ സൂചിപ്പിക്കുന്നതെല്ലാം. അതിനാൽ ഈ യോഗത്തിൽ ജാതിഭേദം നോക്കാതെ ആളുകൾ ചേർക്കാവുന്നതാണ് എന്ന സന്ദേശം സ്വാമി പുറപ്പെടുവിച്ചത്. അത് കൊല്ലവർഷം 1102 എന്നാൽ അതിനേക്കാൾ 8 വർഷത്തിന് മുമ്പ് ഡോക്ടർ പൽപു ഇത്തരമൊരാവശ്യം ആലപ്പുഴ വാർഷികത്തിൽ, അതായത് കൊല്ലവർഷം 1994 ഉന്നയിക്കുകയുണ്ടായി. ഇതിന് ഫലം കാണാതെ വന്നപ്പോൾ കൊല്ലം പേരിനാട്ടെ യോഗത്തിൽ കൊല്ലവർഷം 1997 സഹോദരനയ്യപ്പൻ ഇതേപോലുള്ള മറ്റൊരു പ്രമേയം അവതരിപ്പിച്ച് പാസാക്കി. സ്വാമിയും സന്നിഹിതനായിരുന്നു ആ യോഗത്തിൽ. അതിനുശേഷമാണ് ശ്രീ കുട്ടൻ നായർ, മന്നത്ത് പത്മനാഭൻ തങ്ങൾ, കുഞ്ഞു മുസലിയാർ, KC എബ്രഹാം, പിൽക്കാലത്ത് ആന്ധ്ര ഗവർണറായിരുന്നു KC എബ്രഹാം തുടങ്ങിയവർ SNDP യോഗത്തിൽ അംഗത്വമെടുത്തത്. 1103 TK മാധവൻ അവതരിപ്പിച്ച സംഘടനാ റിപ്പോർട്ടിൽ 50 അന്യ സമുദായങ്ങൾ യോഗത്തിൽ അംഗങ്ങളായി ചേർന്നിട്ടുണ്ടെന്ന് പ്രസ്താവിച്ചു കാണുന്നു. യോഗത്തിലെ അംഗങ്ങളായ പ്രശസ്തരുടെ പേരാണ് പറഞ്ഞത്: സി കുട്ടൻ നായർ, മന്നത്ത് പത്മനാഭൻ തങ്ങൾ, കുഞ്ഞുമുസലിയാർ, KC എബ്രഹാം, പിൽക്കാലത്ത് ആന്ധ്ര ഗവർണറായ അദ്ദേഹം. ഇവരൊക്കെ അന്യമതങ്ങളിൽ അന്യജാതികളിൽ നിന്ന് SNDP യോഗത്തിൽ വന്ന് മെമ്പർഷിപ്പ് സ്വീകരിക്കുകയും അംഗങ്ങളാകുകയും ചേർന്നവരാണ്. ഇന്നത്തെ പോലെ രാഷ്ട്രീയ കക്ഷികളില്ലായിരുന്ന ആ കാലത്ത് കേരളത്തിലെ അവശ്യ വിഭാവങ്ങളുടെയെല്ലാം ആശ്വാസ കേന്ദ്രമായി യോഗം മാറി. അന്ധവിശ്വാസ ദൂരീകരണം, ആചാര പരിഷ്കരണം എന്നിവയിലൂടെ കടന്ന് ഐത്തോച്ചാടനം, വിദ്യാലയ പ്രവേശനം, ആരാധനാ സ്വാതന്ത്ര്യം, സഞ്ചാര സ്വാതന്ത്ര്യം, ക്ഷേത്രപ്രവേശനം, പബ്ലിക് സർവീസ് പ്രവേശനം, നിയമസഭാ പ്രാതിനിധ്യം മുതലായ എണ്ണമറ്റ പ്രക്ഷോഭങ്ങളിലൂടെ വളർന്ന് വിജയപതാക പാറിക്കാൻ യോഗത്തെ പോലെ മറ്റൊരു ബഹുജന പ്രസ്ഥാനത്തിന് സാധിച്ചിട്ടില്ല. യോഗത്തെ മാതൃകയായി സ്വീകരിച്ചുകൊണ്ട് അയ്യങ്കാളിയുടെ സാധുജന പരിപാലന സംഘം 1905 ഗുരുദേവ തൃപാദങ്ങളുടെ അനുഗ്രഹങ്ങളോടുകൂടി സ്ഥാപിക്കപ്പെട്ടു. ബ്രാഹ്മണരുടെ യോഗക്ഷേമസഭ VT ഭട്ടതിരിപ്പാടിൻ്റെ നേതൃത്വത്തിൽ 1908 ഗുരുദേവ തൃപാദങ്ങളുടെ അനുഗ്രഹത്തോടുകൂടി സ്ഥാപിക്കപ്പെട്ടു. പണ്ഡിത് കറുപ്പൻ്റെ ബാലസമുദായ പരിഷ്കരണ സഭ 1910 ഗുരുദേവ തൃപാദങ്ങളുടെയും യോഗത്തിൻ്റെയും അനുഗ്രഹത്തോടുകൂടി സ്ഥാപിക്കപ്പെട്ടു. കൃഷ്ണാദിയാസൻ്റെ പുലയ മഹാസഭ 1912 സ്ഥാപിക്കപ്പെട്ടു. മന്നത്ത് പത്മനാഭൻ്റെ നായർ സർവീസ് സൊസൈറ്റി ഗുരുദേവ തൃപാദങ്ങളുടെ അനുഗ്രഹത്തോടുകൂടിയും അന്നത്തെ യോഗത്തിൻ്റെ സംഘടനാ ശൈലി കണ്ടും 1914 അത് സ്ഥാപിക്കപ്പെട്ടു. ഇവയെല്ലാം നാം പെടുത്തത് യോഗത്തിൻ്റെ പ്രവർത്തന ശൈലിയിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് സവിസ്തരം അഭിമാനത്തോടെ പറയുവാൻ സാധിക്കും SNDP യോഗം സംഘടനകളുടെ മാതാവാണ്. സ്ത്രീ സ്വാതന്ത്ര്യത്തിന്, സ്ത്രീ വിദ്യാഭ്യാസത്തിനും വേണ്ടി കേരളത്തിൽ
ആദ്യം ശബ്ദമുയർത്തിയത് എസ് എൻ ഡി പി യോഗമാണ്. സമുദായത്തിൽ പുരുഷന്മാർക്ക് മാത്രമല്ല സ്ത്രീകൾക്കും വിദ്യാഭ്യാസമുണ്ടായിരിക്കണം. സ്വാമി പ്രത്യേകം അത് ഉപദേശിച്ചിരുന്നു. വിദ്യ കൊണ്ട് സ്വതന്ത്രരാകുവിൻ എന്ന സന്ദേശവും സ്വാമി തൃപ്പാദങ്ങളുടേത് തന്നെയാണ്. ഈ ഉപദേശങ്ങൾക്ക് പ്രായോഗിക നൽകുവാനത്രേ പൽപ്പു വനിതാ സമ്മേളനങ്ങൾക്ക് രൂപം കൊടുത്തത്. ഉന്നത വിദ്യാഭ്യാസം നേടുന്ന വനിതകളെ ആദരിക്കുന്ന പതിവ് യോഗം ഏറ്റെടുത്തു. 1917 വനിതാ സമ്മേളനത്തിൽ അധ്യക്ഷ പദവി നൽകപ്പെട്ടത് അക്കൊല്ലം ബി എ പാസായ ഒരു ഗൗരിയമ്മയ്ക്കാണ്. യോഗത്തിൽ ഒരു സ്വർണ്ണ മെഡൽ അവർക്ക് നൽകി. 20-ാം വാർഷികത്തിലെ സ്ത്രീ സമാജത്തിൽ അധ്യക്ഷയായതും ആ കൊല്ലം ബി എ പാസായ മീനാക്ഷി അമ്മയാണ്. ഇത്തരം പ്രോത്സാഹനങ്ങൾ സമുദായത്തിലെ സ്ത്രീ വിദ്യാഭ്യാസ നിലയിൽ ഗണ്യമായ ഉണർവുണ്ടാക്കി എന്നുള്ളത് വളരെ ചാരിതാർത്ഥ്യത്തോടെ നമുക്ക് ഓർക്കാവുന്നതാണ്. ഈ ഉണർവ് ഉത്തരേന്ത്യൻ ദേശീയ നേതാക്കളെ പോലും അത്ഭുതപ്പെടുത്തുകയുണ്ടായി. സ്ത്രീ സ്വാതന്ത്ര്യത്തിൻ്റെ മഹാത്മ്യം ആദ്യം മുതലേ അറിഞ്ഞവരാണ് കേരളീയർ എന്ന പ്രശംസാവചനം ചൊരിയാൻ സരോജിനി നായിഡുവിനെ പ്രേരിപ്പിച്ച ചരിത്ര പശ്ചാത്തലം ഇതാണ്. സമുദായത്തിൻ്റെ സാംസ്കാരിക വളർച്ചയിൽ ഗണ്യമായ സംഭാവനയായത്രേ എസ് എൻ ഡി പി യോഗം അർപ്പിച്ചത്. ഇന്ന് നാൽക്കവലകളിൽ രാഷ്ട്രീയ പാർട്ടികളുടെ നയവിശദീകരണ യോഗങ്ങൾ നടക്കുന്നത് പോലെ അക്കാലത്ത് എസ് എൻ ഡി പി യോഗം പ്രസംഗകരെ പരിശീലിപ്പിച്ചെടുത്തിരുന്നു. ഇവർ മാസത്തിൽ ഒരു തവണയെങ്കിലും സമുദായത്തിന് പൊതുവിൽ ഗുണപ്രദങ്ങളായ താഴെ പറയുന്ന വിഷയങ്ങൾ അധികരിച്ച് പ്രസംഗിച്ചു കൊള്ളണമെന്ന് ഗുരുദേവ തൃപ്പാദങ്ങൾ പ്രത്യേക നിർദ്ദേശങ്ങൾ കൊടുക്കുകയുണ്ടായി. ഏതൊക്കെയായിരുന്നു ആ വിഷയങ്ങൾ? മതം, സദാചാരം, വിദ്യാഭ്യാസം, വ്യവസായം. 4 കാര്യങ്ങൾ. മതം, സദാചാരം, വിദ്യാഭ്യാസം, വ്യവസായം. ഗാർഹികമോ ശോഭജനകമോ ആയ വിധത്തിൽ പരമത ദൂഷണം ചെയ്യാൻ പാടില്ലാത്തതാകുന്നു എന്ന് പ്രസംഗകർക്ക് കർശനമായ താക്കീത് കൊടുത്തിരുന്നു ജനറൽ സെക്രട്ടറി കുമാരനാശാൻ. മതസൗഹൃദം യോഗത്തിൻ്റെ പരമപ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെട്ടു. പല മതസാരവുമേകം എന്നാണല്ലോ ഗുരുദേവ തൃപ്പാദങ്ങൾ പഠിപ്പിച്ചതും പ്രാവർത്തികമാക്കിയതും. പ്രസംഗകരുടെ ലക്ഷ്യമായി നിർദ്ദേശിക്കപ്പെട്ട മറ്റൊരു കാര്യം അധകൃതോദ്ധാരണമാണ്. ശിവഗിരിയിലെ വാർഷികത്തിൽ പാസാക്കിയ ഒരു പ്രമേയം നോക്കിയാൽ ഇത് സ്പഷ്ടമാകും. അത് ഇങ്ങനെ: പുലയർ മുതലായ പിന്നോക്കം നിൽക്കുന്ന ജാതിക്കാരുടെ ഉന്നമനത്തിനായുള്ള ശ്രമങ്ങളിൽ നമ്മുടെ സമുദായം കഴിയുന്ന സഹകരണങ്ങൾ ചെയ്യുവാൻ എപ്പോഴും ഒരുക്കമുള്ളതായിരിക്കണമെന്നും നമ്മുടെ സന്യാസികളും അല്ലാത്തവരുമായ പ്രാസംഗികന്മാർ ഉൾനാടുകളിൽ ഈ ഉദ്ദേശം പൊതുജനങ്ങളുടെ ഇടയിൽ കൊണ്ടുവന്ന് നടപ്പാക്കാൻ നിരന്തരം ശ്രമിക്കണമെന്നും ഈ യോഗം നിശ്ചയിക്കുന്നു. 100 ആണ്ടുകൾക്ക് മുമ്പ് ഇമ്മട്ടിലൊരു പ്രമേയം പാസാക്കാൻ എസ് എൻ ഡി പി യോഗമല്ലാതെ മറ്റൊരു പ്രസ്ഥാനവും കേരളത്തിലുണ്ടായിരുന്നില്ല. പിന്നോക്കം നിൽക്കുന്ന ജാതിക്കാരുടെ പ്രതിനിധികളെ നിയമസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യണമെന്നും അതിനും പ്രമേയം 1909 1910 വാർഷികങ്ങളിൽ പാസാക്കിയതും അതും എസ് എൻ ഡി പി യോഗം എന്ന മഹാപ്രസ്ഥാനമാണ്. എന്തായിരുന്നു എസ് എൻ ഡി പി എന്ന സംഘടനയുടെ നയം? അന്നത്തെ എസ് എൻ ഡി പി യോഗത്തിൻ്റെ സംഘടനയുടെ നയം എന്തായിരുന്നു എന്നുള്ളത് നമുക്കൊന്ന് കടന്നു പോകാം. എസ് എൻ ഡി പി യോഗത്തിൻ്റെ നയം ഭരണകൂടത്തെ എതിർക്കലായിരുന്നില്ല. ആവശ്യങ്ങൾക്ക് വേണ്ടി മുറവിള കൂട്ടുകയും ഭരണകൂടത്തിൻ്റെ തെറ്റായ നയങ്ങളെ വിമർശിക്കുകയും ചെയ്തു പോന്നിരുന്നു. കുമാരനാശാൻ്റെയും ടി കെ മാധവൻ്റെയും നിയമസഭാ പ്രസംഗങ്ങൾ നോക്കിയാൽ ഇക്കാര്യം വളരെ വ്യക്തമായി മനസ്സിലാക്കുവാൻ സാധിക്കും. ഗവൺമെൻറ്റിൻ്റെ സൽപ്രവൃത്തികളെ അഭിനന്ദിക്കുന്നതിലും മുൻപന്തിയിൽ തന്നെ യോഗത്തിൻ്റെ സ്ഥാനം. വിവേകോദയത്തിൽ ആശാൻ എഴുതിയ ഷഷ്ടിപൂർത്തിയാനു അനുഗ്രഹങ്ങളിലെ ഒരു ഭാഗം നമുക്കൊന്ന് കടന്നു പോകാം. സകല വർഗക്കാർക്കും സർക്കാർ സ്കൂളുകളിൽ പ്രവേശനം നൽകാൻ തിരുമനസ്സുകൊണ്ട്, അതായത് ശ്രീമൂലം തിരുനാൾ, ഇപ്പോൾ അനുവദിച്ചിട്ടുണ്ട്. യോഗ്യതയുള്ള എല്ലാ വർഗക്കാർക്കും സർക്കാർ ഉദ്യോഗങ്ങൾ കൊടുപ്പാനും ഇപ്പോൾ അനുവദിച്ചിട്ടുണ്ട്. ഇതെല്ലാം തന്നെ തിരുമനസ്സുകൊണ്ട് പ്രജകൾക്ക് ചെയ്തിട്ടുള്ള പരമ അനുഗ്രഹങ്ങളാണ്. ഇത് കുമാരനാശാൻ്റെ വരികളാണ്. ഈ മുഖപ്രസംഗത്തിന് ശേഷം ഷഷ്ടിപൂർത്തി മംഗളം എന്ന കവിതയും ആശാൻ പ്രസിദ്ധപ്പെടുത്തി. അക്കാലത്ത് തിരുനാൾ മംഗളങ്ങൾ രചിക്കുന്ന പതിവ് എല്ലാ കവികളും പാലിച്ചിരുന്നു.
രാജഭക്തി പ്രകടിപ്പിക്കലും രാജാവിനെ പ്രീണിപ്പിക്കലും അത്രേ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആശാനും ഇക്കാര്യത്തിൽ വിനീതനായ ഒരു പ്രജ തന്നെ. ഷഷ്ടിപൂർത്തി മംഗളത്തിൽ മാർത്താണ്ഡവർമ്മ, ബാലരാമവർമ്മ, ഉമയമ്മാ റാണി, പാർവതി രാജ്ഞി, സ്വാതി തിരുനാൾ, ആയില്യം തിരുനാൾ, വിശാഹം തിരുനാൾ എന്നിവരെയെല്ലാം പുകഴ്ത്തിയതിന് ശേഷം അവനിയിൽ മൂലതാരം അതിപ്രഖ്യാതമാം വണ്ണം അവതരിച്ചരുളിയ പൊന്നുതമ്പുരാൻ എന്ന് മൂലം തിരുനാളിനെയും പ്രത്യേകമായ ഒരു പ്രശംസാപാത്രവും കൊടുത്തു മഹാനായ ആശാൻ. ദിവാൻ പി രാജഗോപാലാചാരി അവർണ വിഭാഗത്തിന് ഉദ്യോഗ സംബന്ധമായി വളരെ ഗുണം ചെയ്ത വ്യക്തിയാണ്. അദ്ദേഹം ഉദ്യോഗമൊഴിഞ്ഞു പോയപ്പോൾ പൽപ്പുവിൻ്റെ അധ്യക്ഷതയിൽ ആലുവ അദ്വൈത ആശ്രമത്തിൽ വെച്ച് ഒരു യാത്ര അയപ്പ് നൽകുകയുണ്ടായി. നീതിമാനായ ദിവാൻ എം കൃഷ്ണൻ നായർ ഉദ്യോഗമൊഴിഞ്ഞു പോയപ്പോഴും ആലുവയിൽ വെച്ച് യോഗം യാത്രയയപ്പ് നൽകി. രണ്ട് യോഗങ്ങളിലും പ്രശംസാപരമായ മംഗള പദ്യങ്ങൾ എഴുതി വായിക്കുകയുണ്ടായി മഹാകവി കുമാരനാശാൻ. നല്ലത് ചെയ്യുന്നവരെ അംഗീകരിക്കുന്നതിന് SNDP യോഗത്തിന് യാതൊരു മടിയും അന്ന് തൊട്ടേ ഇല്ലായിരുന്നു. ജനറൽ സെക്രട്ടറിയായ ആശാന്റെ അഭിപ്രായങ്ങൾ യോഗത്തിൻ്റെ അഭിപ്രായങ്ങളാകയാൽ സർക്കാരിനോട് യോഗം അനുവർത്തിച്ച നയമെന്തെന്ന് വ്യക്തമാകാൻ ഇത്രയും മതിയാകുന്നതാണ്. എതിർക്കേണ്ടതിനെ എതിർക്കാനും അനുകൂലിക്കേണ്ടതിനെ അനുകൂലിക്കാനുമുള്ള വിവേകം വിവേകോദയവും യോഗവും എന്നും കാണിച്ചിട്ടുണ്ട്. യോഗത്തിൻ്റെ ആദ്യ നാളുകളിൽ ആശാനും ഡോക്ടറും ഒരുമിച്ച് ആലോചിച്ചേ പ്രധാന തീരുമാനങ്ങൾ എടുത്തിരുന്നുള്ളൂ. ഇവയ്ക്ക് സ്വാമിതൃപാദങ്ങളുടെ സമ്മതം നേടുകയാണ് പതിവ്. ചിലപ്പോൾ ചില തീരുമാനങ്ങൾ സ്വാമിയുടേതാകാം, മറ്റു ചിലപ്പോൾ ഭാരവാഹികളുടെ തീരുമാനങ്ങളിൽ ചില നീക്കുപോക്കുകൾ നിർദ്ദേശിക്കും സ്വാമിതൃപാദങ്ങൾ. ഡോക്ടർക്ക് അനിഷ്ടകരമായി തോന്നാവുന്ന അഭിപ്രായങ്ങളൊന്നും തന്നെ സ്വാമി അടിച്ചേൽപ്പിക്കാറില്ല. ഡോക്ടറും സ്വാമിയും അഭിപ്രായ വിനിമയം നടത്തുന്നിടത്ത് ആശാൻ വന്ന് വിനീതനായി മാറി നിൽക്കുകയാണ്. അങ്ങനെയാണ് അനുഭവസ്ഥർ പറയുന്നത്. ഇടക്ക് സ്വാമിതൃപാദങ്ങൾ ചോദിക്കും, നമ്മുടെ അഭിപ്രായം തന്നെയോ കുമാരൻ്റേത്? സ്വാമി അന്യവിചാരം പോലും വായിക്കുന്നല്ലോ എന്ന് അത്ഭുതപ്പെടുന്ന ആശാൻ സവനയം ഉണർത്തിക്കും, അതേ സ്വാമി, നാം സഞ്ചാരത്തിലാണ്, പ്രവർത്തിക്കേണ്ടത് കുമാരനാണ്. സ്വാമിയുടെ അനുഗ്രഹമുണ്ടെങ്കിൽ എല്ലാം നടക്കും. പ്രത്യേകം ശ്രദ്ധിക്കുക കുമാരനാശാൻ്റെ മറുപടി, സ്വാമിയുടെ അനുഗ്രഹമുണ്ടെങ്കിൽ എല്ലാം നടക്കും. അതേ സ്വാമിതൃപാദങ്ങളുടെ ഗുരുദേവ തൃപാദങ്ങളുടെ അനുഗ്രഹമുണ്ടെങ്കിൽ നമുക്കെല്ലാം സാധിക്കും എന്ന് ആശാൻ എടുത്തെടുത്ത് പറയുന്നുണ്ട് ജീവിതത്തിലുടനീളം. അപ്പോൾ സ്വാമിതൃപാദങ്ങൾ പറയുന്നു, നമ്മുടെ അനുഗ്രഹം എപ്പോഴും ഉണ്ടല്ലോ, ആ ഭഗവാന്റെ അനുഗ്രഹം നമ്മുടെ പ്രവൃത്തികളിൽ ഓരോന്നിലും ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകം ആശംസിക്കുന്നു. ആശാനെ സംബന്ധിച്ചിടത്തോളം തൃപ്പാദങ്ങൾ കൺകണ്ട ദൈവമാണ്. അറായുകിൽ അന്തത്തമൊഴിച്ചാതി മഹസിൽ നേരാം വഴി കാട്ടും ഗുരുവല്ലോ പരദൈവം എന്ന് സ്വാമിതൃപാദങ്ങളുടെ 60-ാം പിറന്നാളിന് ഷഷ്ടിപൂർത്തി ആഘോഷത്തിൽ ഗുരുസ്തവത്തിലൂടെ പ്രതിപാദിച്ച ആ മഹാകുമാരനാശാന് സ്വാമിതൃപാദങ്ങൾ എന്നും കൺകണ്ട ദൈവമാണ്. നമുക്കോരോരുത്തർക്കും അതുപോലെ ഗുരുദേവതൃപാദങ്ങൾ കൺകണ്ട ദൈവമായിക്കൊണ്ട് സ്വാമിയുടെ അനുഗ്രഹമുണ്ടെങ്കിൽ സർവജീവിതവും നമുക്ക് ഉയരുവാൻ സാധിക്കുമെന്ന വിശ്വാസത്തോടുകൂടി അതേ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെയെന്നും മാത്രം ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുന്നു. വിശുദ്ധമായ ആ ബന്ധം, പൽപ്പു ഒരു ജ്യേഷ്ഠഭ്രാതാവായിരുന്നു കുമാരനാശാന്. വിശുദ്ധമായ ആ ബന്ധം മൈസൂറിൽ വെച്ച് ആരംഭിച്ചതാണ്. പൽപ്പുവിന് വേണ്ടി എഴുത്തുകത്തുകൾ അധികവും നടത്തിയിരുന്നത് മഹാകവി കുമാരനാശാനാണ്. ആശാന്റെ കൈപ്പടിയിലുള്ള അനേകം കത്തുകൾ തനിക്ക് പൽപ്പുവിൽ നിന്ന് ലഭിച്ചതായി CV കുഞ്ഞിരാമൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പിൽക്കാലത്ത് പൽപ്പുവിൻ്റെ ചില അഭിപ്രായങ്ങളോട് പൂർണ്ണമായി യോജിക്കാൻ ചിലപ്പോഴൊക്കെ കഴിയാതെ വന്നിട്ടുണ്ട് ആശാന്. ആശാന്റെ അഭിപ്രായങ്ങളോട് പൊരുത്തപ്പെടാതെ ഡോക്ടർ മാറി നിന്നിട്ടുമുണ്ട്, അപൂർവം സന്ദർഭങ്ങളിൽ മാത്രം. മൈസൂറിൽ നിന്ന് ഒരു ചുമട് നിർദ്ദേശങ്ങളുമായിട്ടത്രേ കൊല്ലത്തിൽ 3-4 പ്രാവശ്യം ഡോക്ടർ തിരുവിതാംകൂർ എത്തിയിരുന്നത്. അവ അപ്പാടെ നടപ്പാക്കാൻ സാധിക്കാതെ വന്നതിൽ അന്തരാ അസ്വസ്ഥനായിരുന്നു ഡോക്ടർ പൽപ്പു. എങ്കിലും തൻ്റെ ചിറകിന് കീഴിൽ വ്യക്തിവികാസം നേടിയ മഹാകവി കുമാരനാശാനുമായി അകലുന്നത്, ആ അകൽച്ചയുടെ വിഭജന രേഖ നേർത്തതാണെങ്കിൽ കൂടി ഡോക്ടറുടെ അസ്വസ്ഥത വർദ്ധിപ്പിച്ചതേയുള്ളൂ. ആശാന്റെയും സ്വാമിയുടെയും കാലശേഷം യോഗവുമായി ഡോക്ടറുടെ ബന്ധം
ഏറെക്കുറെ ശിഥിലമായി. അത് നമ്മുടെ ദൗർഭാഗ്യം. യോഗത്തിൻ്റെ പ്രഥമ സാരഥികളിൽ അദ്ദേഹം ഒരാൾ മാത്രം. മുറിവേറ്റെങ്കിലും സ്വച്ഛന്ദ മൃത്യുവായി കഴിഞ്ഞ ഭീഷ്മപിതാമഹനെ പോലെ രണ്ട് പതിറ്റാണ്ട് കാലം പിന്നെയും ജീവിക്കേണ്ടി വന്നു. എല്ലാ നിലയ്ക്കും ഒരൊറ്റപ്പെടൽ അനുഭവപ്പെട്ടു. താനും യോഗവും തമ്മിലുള്ള വിടവിന് വിസ്തൃതി കൂടാൻ ഇത് ഒരു കാരണമായി. ഡോക്ടർ ബൽബു എന്ന മഹാ പുരുഷൻ്റെ എസ് എൻ ഡി ബി യോഗവുമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നാം ഇവിടെ ഈ ഭാഗത്ത് ചർച്ച ചെയ്തത്. ആദ്യമേ സത്സംഗം ആരംഭിച്ചപ്പോൾ മൂന്ന് ഭാഗങ്ങൾ എന്നാണ് പ്രതിപാദിച്ചത്. എന്നാൽ വിഷയദൈർഘ്യം മൂലം രണ്ട് ഭാഗങ്ങൾ കൂടി തുടരെ ഉണ്ടാകുന്നതാണ്. അതിൽ ഒരു ഭാഗം ഡോക്ടർ പൽപുവിൻ്റെ ഔദ്യോഗിക ജീവിതത്തിന് ശേഷം റിട്ടയർമെൻറ്റ് അദ്ദേഹം ചെയ്ത പ്രവൃത്തികളും ഒപ്പം ഡോക്ടർ പൽപുവിൻ്റെ കുടുംബജീവിതവും കൂടി പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ ജീവചരിത്രം സമാപിക്കുന്നതാണ്. അഞ്ച് ഭാഗങ്ങളായിട്ട് അതൊന്നുകൂടി വിപുലപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാവർക്കും മഹാപുരുഷനായ ഡോക്ടർ പൽപുവിന് ഒരു നേരിയ അറിവെങ്കിലും കിട്ടുവാൻ നമ്മുടെ തലമുറകൾക്ക് ഈ സത്സംഗം കൊണ്ട് സാധിക്കട്ടെ എന്ന് ഗുരുദേവതൃപാദങ്ങളോട് സഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് സർവഗുരുജനങ്ങളുടെയും പാദങ്ങളിൽ ഈ വാക്കുകൾ സമർപ്പിക്കുന്നു. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ.